അറിഞ്ഞു കാണുമല്ലോ, ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ഒരു പാർട്ടിയെ പ്രതിരോധിക്കാൻ ബോംബ് നിർമ്മിക്കുന്നു, അതിന് പാർട്ടി നേതൃത്വം തന്നെ പറയുന്നു അതൊരു പ്രതിരോധ മാർഗമാണ്. അതിനിടെ കൊല്ലപ്പെട്ടവർക്ക് രക്തസാക്ഷി പരിവേഷം നൽകുന്നു. ഇതുവരെ അല്ലാതെ എത്രയോ ആശയസംഘർഷങ്ങൾ, യുദ്ധ വലിയ പോരാട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതിൽ രക്തസാക്ഷികളും ഉണ്ടായിട്ടുണ്ട്, അതിൽ പലരെയും ഈ സമൂഹം ഒന്നടങ്കം അംഗീകരിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ ഇവരൊക്കെയാണോ രക്തസാക്ഷികളാകേണ്ടത്? ഇവർക്കൊക്കെയാണോ മന്ദിരങ്ങൾ പണിയേണ്ടത്? എനിക്ക് ഇതിനകത്ത് ഒരു അത്ഭുതവും തോന്നുന്നില്ല. കാരണം CPM എന്ന പാർട്ടി അതാണ്, അവര് ബോംബ് നിർമ്മിക്കുന്നത് മറ്റൊരാളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. പാർട്ടിയെ പ്രതിരോധം എന്ന് പറയുന്നത് പാർട്ടിക്കെതിരെ സംസാരിക്കുന്ന, പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ നാമാവശേഷമാക്കുക എന്നത് മാത്രമാണ് അവരുടെ മുന്നിലുള്ളത്. അതാണ് പാർട്ടിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അത്തരം ആളുകളെ ഇല്ലാതാക്കാൻ വേണ്ടി, എതിരാളികൾക്ക് നേരെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ബോംബ് നിർമ്മിക്കുന്നത്. മറ്റൊന്നിനല്ലോ ബോംബ് നിർമ്മിക്കുന്നത്. അപ്പൊ ബോംബ് നിർമ്മിക്കുന്നത് പാർട്ടി അറിഞ്ഞിട്ടാണ്. പാർട്ടി നേതൃത്വം ഒക്കെ ആലോചന നടത്തി, അതിൽ ഇന്നന്ന ആളുകളെ നിയോഗിച്ച് അതിന് പരിശീലനം കൊടുത്ത് അതിന്റെ സാമഗ്രികളൊക്കെ എത്തിച്ച് ചെയ്യുന്നതൊക്കെ പാർട്ടിയാണ്. അപ്പൊ പാർട്ടിയെ സംബന്ധിച്ച് അവർ രക്തസാക്ഷികളാണ്. അതുകൊണ്ട് തന്നെ ആ രക്തസാക്ഷികൾക്ക് വേണ്ടി അവർ മന്ദിരങ്ങൾ പണിയും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരത്ഭുതവുമില്ല. അതാണ് പാർട്ടി, അതല്ല എന്ന് നിങ്ങളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ തരത്തിലേക്കുള്ള ചർച്ച ഉണ്ടാവുന്നത്. ഒരു കാരണത്തിൽ, ഒരു സംഭവത്തിലും അവർ എതിരു പറയുകയോ മാപ്പ് പറയുകയോ അല്ലെങ്കിൽ തള്ളി പറയുകയോ ചെയ്തത് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സംഭവത്തെ സമൂഹത്തിന് ഏറ്റവും ദോഷകരമായി മാറുന്നതിനെ പോലും ന്യായീകരിക്കുന്നതല്ലാതെ മറ്റെന്തെങ്കിലും ആ പാർട്ടിയുടെ ഭാഗത്ത് നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതാണ് പാർട്ടി എന്നുള്ളത് ഈ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയുക എന്നത് മാത്രമേ ഉള്ളൂ. ഈ സംവിധാനത്തിനെതിരായിട്ടുള്ള, ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് യുവജന സംഘടനാ പ്രവർത്തകർ ഇറങ്ങിയാൽ അവരെ തല്ലിച്ചതയ്ക്കാൻ പോലീസുണ്ട്, അതിന്റെ രക്ഷാപ്രവർത്തനം എന്ന പരിവേഷം നൽകാൻ നേതാക്കളുണ്ട്. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. ഏത് നിയമപ്രകാരമാണ് അതിനെ നിയമം തെറ്റിച്ചാരും വണ്ടിയുടെ അടുത്തേക്ക് വരാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ മറുവശത്ത് പറയുകയാണ് ബോംബുണ്ടാക്കുന്നത്, കേരളം പോലെ ഒരു സമൂഹത്തിൽ ബോംബുണ്ടാക്കുന്നത്. നമുക്കറിയാലോ രാജ്യങ്ങളുടെ സൈനിക ശക്തിക്ക് വേണ്ടിയാണ് ബോംബുണ്ടാക്കുന്നത്, അതിന് അംഗീകൃതമായ കമ്പനികളുണ്ട്, അതിന് സംവിധാനങ്ങൾ വേറെയുണ്ട്. ബോംബ്, നാടൻ ബോംബ്, ഈ സ്റ്റീലും ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു പ്രതിരോധ മാർഗമാണെന്ന് ഒരു പാർട്ടി നേതൃത്വം തന്നെ പറയുന്നു. അതിനെ അംഗീകരിക്കുന്ന തരത്തിൽ അതുണ്ടാക്കി അതിനിടയിൽ കൊല്ലപ്പെട്ടവർക്ക് രക്തസാക്ഷി പരിവേഷം കൊടുക്കുന്നു. ഈ രണ്ട്, ഇതിൽ സാധാരണ മനുഷ്യർ, കേരളത്തിലെ ഇപ്പോൾ ഈ രാഷ്ട്രീയം തലയ്ക്ക് പിടിക്കാത്ത അല്ലെങ്കിൽ എല്ലാ പാർട്ടികളോടും ഏകദേശം ഒരേ സമീപനം എടുക്കുന്ന ആളുകളുണ്ടല്ലോ, ഇവരൊക്കെ നിയമം പാലിക്കണം എന്ന് പറയുന്ന സംവിധാനങ്ങൾ സർക്കാരും പോലീസും ഒക്കെ തന്നെയാണ് മറുഭാഗത്ത് ബോംബുണ്ടാക്കുന്നവർക്ക് കുടപിടിക്കുന്നതും അവർക്ക് മന്ദിരം പണിയുന്നതും. ഇതൊരു ക്രിമിനൽ പാർട്ടിയാണ്. ഈ ക്രിമിനൽ പാർട്ടിയെ നിരോധിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംസാരങ്ങളും ഈ സത്യത്തിൽ കേരളത്തിലെ ജനങ്ങളെ, നമ്മളെയൊക്കെ വിഡ്ഢികളാക്കുകയല്ലേ? പാർട്ടിയെ പ്രതിരോധിക്കുകയാണ് ബോംബ് നിർമ്മിക്കുക എന്ന് പറയുന്നത്. എന്താ ഇവിടുത്തെ ജനങ്ങളെല്ലാം പിന്നെ അത്രയ്ക്ക് മണ്ടന്മാരാണോ? അപ്പൊ നമുക്ക് സമയം ഉപയോഗിച്ചിട്ട് ആലോചിക്കില്ലേ? അപ്പൊ ഈ ക്രിമിനൽ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വൃത്തികേടുകളെയും അവർക്ക് ന്യായീകരിക്കാൻ അറിയാം. അതിനെന്തെങ്കിലും ഒരു കാരണം അവർ കണ്ടെത്തും. ഓർമ്മയില്ലേ പാനൂർ ബോംബ് സ്ഫോടനം? ഈ ഇലക്ഷൻ സമയത്ത് പാനൂരിൽ ബോംബ് നിർമ്മിച്ച് ഒരാൾ കൊല്ലപ്പെടുകയും ഇപ്പോഴും 4 പേർ ചികിത്സയിലാണ്. അവരിപ്പോ എവിടെയാന്ന് നമുക്കറിയില്ല. അവർ ജീവനോടെ ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. അവർ പാർട്ടി സ്ഥലങ്ങളിൽ ഇപ്പൊ സംരക്ഷിക്കുകയാണോ എന്താണെന്ന് നമുക്കറിയില്ല. ആ നിർമ്മിച്ച സമയത്തും അവരെന്താ പറഞ്ഞത്, DYFI പുറത്തു നിന്ന് ആളുകൾ എത്തിയ സമയത്ത് 1.5 പൊട്ടിയ ബോംബിൽ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ ആളുകൾ എത്തിയത് എന്ന് പറഞ്ഞ പാർട്ടിയാണിത്. നമ്മൾ കണ്ടില്ലല്ലോ ഈ സമീപകാലത്താണ്. ഇതാണ് ഈ പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊന്നും പറയാൻ പറ്റില്ല. എന്താണ് ഇത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇത് ജനങ്ങൾ തിരിച്ചറിയുക, ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. ഇങ്ങനെ ഈ നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ ഒരു പാർട്ടി വരികയും അതിനെല്ലാവരും പിന്തുണയ്ക്കുക. കാരണം അതാണ് ഞാൻ പറയുന്നത്, CPM കഴിയുന്ന സകല വൃത്തികേടുകൾക്കും സംസാരിക്കാനും അവർ പിന്തുണ പ്രഖ്യാപിക്കാനും ഈ സാംസ്കാരിക ലോകം പോലും ഉണ്ടാവുന്നുണ്ട്. നായകന്മാർ പോലും എത്തുന്ന കാഴ്ചകൾ നമ്മൾ, അതാണ് ഏറ്റവും വലിയ രസം. ഇപ്പോൾ എന്തെങ്കിലും കാര്യം നാട്ടിൽ ഉണ്ടായാൽ ഉടനടി ചാടി വീണ് പ്രതികരിക്കുന്ന ഒരുപാട്, ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലാതെയും ഒക്കെ പ്രതികരിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു കാര്യം കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നു, ആരെയോ കൊല്ലാൻ വേണ്ടി ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ബോംബ് ആ സമയത്ത് തള്ളിക്കളയുന്നു. പിന്നീട് ആ അവരെല്ലാം പാർട്ടിയുടെ വേണ്ടപ്പെട്ടവരായി മാറുന്നു, രക്തസാക്ഷികളായി മാറുന്നു. കേരള സമൂഹത്തെ ആകെ
കൊഞ്ഞണം കുത്തുന്നതിന് തുല്യമാണ് നമ്മുടെ കേരള സമൂഹത്തെ മാറ്റിയത്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ, നമ്മുടെ പോലീസും സർക്കാരും എല്ലാം അടങ്ങുന്ന നീതിന്യായ വ്യവസ്ഥയെ ഒന്നടങ്കം കൊഞ്ഞണം കുത്തുന്ന പരിപാടിയാണിത്. ഇതിനെയൊക്കെ അംഗീകരിച്ചു കൊടുക്കാനും ഇതിനെതിരെ ഒന്നും പ്രതികരിക്കാതിരിക്കാനും കേരളത്തിൽ എല്ലാ കാര്യങ്ങളിലും സജീവമായി പറയുന്ന കുറേ പേരുണ്ട് താനും. അതെ, അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ദയനീയ അവസ്ഥ. കാരണം ഇത്തരം എല്ലാ വൃത്തികേടുകളെയും ന്യായീകരിക്കാനും അതിന് ഏതെങ്കിലും തരത്തിൽ ന്യായീകരണം കണ്ടെത്തും. നിങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതിന് ന്യായീകരണം കണ്ടെത്തി ആ ന്യായീകരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകളുണ്ട്. അത് തന്നെയാണ് ഇവരുടെ ബലം. സി പി എം എന്ന പാർട്ടി ആ കമ്മ്യൂണിസ്റ്റ് എല്ലാം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള ആളുകൾ ഇന്ന് കുറെ ഇവരുടെ എന്നാ കുറെ സ്ഥാപനങ്ങൾ, കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളൊക്കെ ഇതിൽ ജോലി ചെയ്യുന്ന കുറേ ആളുകളായിട്ട് മാറുകയാണ്. ഞാൻ ഇന്നലെ ഒരു കാഴ്ച എനിക്ക് കാണാൻ കഴിഞ്ഞു. ഒരു വിവാഹ വാർഷികത്തിന് പാർട്ടിയുടെ കൊടി ഏന്തിയിട്ട് ബൈക്കിൽ ചുറ്റുന്ന ഒരു ഫോട്ടോ ഞാൻ കണ്ടു. നിങ്ങൾ നോക്കൂ, ഒരു കൊടിയൊക്കെ, ഈ ചെങ്കൊടി എന്ന് പറയുന്നത് അതിനൊരു ഒരു പ്രത്യയ ശാസ്ത്രമുണ്ട്. എന്താ പറയാ, അതിനൊരു പിന്നെ പാർട്ടി ഒരു ഇതുണ്ട് ആ കൊടിക്ക്. ആ കൊടിയാണ് ഇത്തരത്തിൽ ആഭാസത്തിന് അല്ലെങ്കിൽ ആഘോഷത്തിനൊക്കെ വേണ്ടി എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ആ പാർട്ടി എത്തുന്നത്. അങ്ങനെ വളർന്നു വരുന്ന ഒരു വിഭാഗമാണ് ഇന്ന് ആ പാർട്ടിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരൊക്കെ ആ തരത്തിലേക്ക് എല്ലാ വൃത്തികേടുകളും കാണിക്കുകയും അതിന് കൂട്ടുനിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. ഇത് അവസാനിക്കാത്തടത്തോളം ഇതിന് ഒരു അന്ത്യവും ഉണ്ടാവില്ല. ഈ പാർട്ടിയിൽ നിന്ന്, ഇപ്പോഴത്തെ ഈ പാർട്ടിയിൽ നിന്ന് ഞാൻ ഇതൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ. എനിക്കതിൽ ഒരു അത്ഭുതവും തോന്നുന്നില്ല. ഇതിപ്പോ ഇങ്ങനെ എന്ത് സംഭവിച്ചാലും പാർട്ടിക്ക് വേണ്ടി എന്ത് കുറ്റകൃത്യം ചെയ്താലും എന്ത് ജനാധിപത്യ വിരുദ്ധമായ സമീപനങ്ങൾ എടുത്താലും സംരക്ഷിക്കാൻ പാർട്ടി ഉണ്ട്. അതാ, നിങ്ങൾക്ക്, നിങ്ങൾ കൊല്ലപ്പെട്ടാൽ നിങ്ങളുടെ വീട്ടുകാരെ മുഴുവൻ ഞങ്ങൾ നോക്കും, നിങ്ങൾക്ക് വേണ്ടി സ്മാരക മന്ദിരം ഒരുക്കുമെന്ന ഒരു സന്ദേശം തന്നെ ഇതിപ്പോ ആദ്യത്തേതല്ല, ഇതിനു മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇതിങ്ങനെ തുടരുകയാണ്. അപ്പോ കുറെ അണികൾ അവരുടെ ജീവിതവും അവരുടെ കുടുംബത്തിന്റെ സന്തോഷം, ഇപ്പൊ ആളില്ലാതെ എത്ര വയസ്സ് കിട്ടിയിട്ടും എന്ത് കാര്യം, അല്ലെങ്കിൽ സ്മാരക മന്ദിരം മർദ്ദത്തിന് എന്ത് കാര്യം, ഈ നഷ്ടപ്പെട്ടവർക്കൊക്കെ അവരുടെ കുടുംബത്തിനാണല്ലോ നഷ്ടപ്പെടുന്നത്. അപ്പോ എന്നിട്ട് പോലും ഒരു ഒരു ഹിസ്റ്റീരിയ പോലെ ആളുകളുടെ തലച്ചോറിനെ ഇങ്ങനെ തങ്ങളുടെ അടിമകളാക്കി വെക്കാനുള്ള ഒരു ഒരു വലിയ ശ്രമമാണ് ഈ മന്ദിരങ്ങൾ പോലും. അതെ, തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ നിങ്ങൾ അതിനകത്ത് കണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് പറയുക, ചെറുപ്പക്കാരാണ് ഇതിനകത്ത് ഭൂരിഭാഗവും വരുന്നത്. ഇപ്പൊ പാനൂരിൽ ആ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചതും അതിൽ പരിക്കേറ്റവരും ഒക്കെ 40 വയസ്സിന് താഴെയുള്ള ആളുകളാണ്, മുഴുവൻ ചെറുപ്പക്കാരാണ്. ഇവിടെ എന്റെ പ്രദേശത്ത് കൊറോത്തരോട് ഒരു ചെറുപ്പക്കാരന്റെ 2 കൈപ്പത്തിയുമില്ല, 2 കൈപ്പത്തിയും അറ്റുപോകണ. കതിരൂരിൽ ബോംബ് നിർമ്മിക്കുന്ന സമയത്ത് ബോംബ് പൊട്ടിയിട്ട് കൈപ്പത്തി നഷ്ടപ്പെട്ടതാണ്. അതേ ആ കക്ഷിയുടെ കൂടെ വേറൊരു കക്ഷിയും 2 ചെറുപ്പക്കാരെ നമുക്ക് കാണാം. 2 ചെറുപ്പക്കാരുടെ 2 കൈപ്പത്തികൾ മുട്ടിന് താഴോട്ട് കൈയില്ല, ചെറുപ്പക്കാരാണ്. ഈ രക്ഷിതാക്കളുടെയൊക്കെ ഒരു മാനസികാവസ്ഥ, ഈ രക്ഷിതാക്കളൊക്കെ ഈ പാർട്ടിയിലേക്ക് ഇവരെ ഇങ്ങനെ അയക്കുമ്പോൾ ഒന്നുകൂടിയൊന്ന് ആലോചിക്കേണ്ടത്, അതെന്തിനാണ് തങ്ങളുടെ മക്കളെ ഇങ്ങനെ ബലിയാടാക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് അതാണ് ഇവിടെ സംരക്ഷിക്കുന്നത്. എന്നിട്ട് അവരെ സംരക്ഷിക്കാൻ പാർട്ടി കുറെ പണം കൊടുക്കുക. ഇപ്പൊ ഞങ്ങളുടെ കേസിൽ തന്നെ എനിക്കറിയാം, ഇപ്പൊ ഹൈക്കോടതിയിൽ പുതുതായി ശിക്ഷിച്ച പിന്നെ ജ്യോതിബാബു ഇപ്പോഴും പരിയാരം മെഡിക്കൽ കോളേജിലാണ്, അയാൾ മെഡിക്കൽ കോളേജിൽ ചികിത്സ ചെയ്യുകയാണ്. അപ്പൊ ഇതിനൊക്കെ സംവിധാനം പാർട്ടിക്കുണ്ട്. പാർട്ടി അധികാരവും പണവും ഉള്ളവർക്ക് ഈ നാട്ടിൽ എന്ത് നടക്കും? സാധാരണക്കാർക്ക്, മനുഷ്യർക്ക് നമുക്ക് നീതിയും ഉണ്ടാവില്ല, നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെയൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലേബൽ ഒട്ടിച്ചിരിക്കുന്ന അതൊക്കെ അങ്ങ് അവസാനിക്കുക. ഇതൊരു ക്രിമിനൽ പാർട്ടി എന്ന് തന്നെ വിശേഷിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സംരക്ഷണങ്ങളും ന്യായീകരണങ്ങളും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. കൊല ചെയ്താലും പോലും പാർട്ടിക്ക് പങ്കില്ല എന്ന് പറയും, പാർട്ടിക്ക് പിന്നെ പ്രതിരോധ പ്രവർത്തനം നടത്തിയാൽ, ആക്രമണം നടത്തിയാൽ പറയും പ്രതിരോധ പ്രവർത്തനമാണ്, രക്ഷാപ്രവർത്തനമാണ് എന്ന് പറയും. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ന്യായീകരിക്കാൻ, അതാണ് അതാണ് എം എൽ എ നമ്മൾ എന്ത് പറയുമ്പോഴും മലയാളി ഡാ എന്ന് വലിയ ആവേശത്തോടെ അഭിമാനത്തോടെ അല്ലെങ്കിൽ കുറച്ചേറെ കൂടുതൽ അഭിമാനത്തോടെ പറയുന്ന പല കാഴ്ചകളും. ഇപ്പോൾ കേരളം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, കേരളത്തിൻ്റെ നന്മകളൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്. ആ നമ്പർ വൺ കാര്യങ്ങളിലേക്ക്, ആ നന്മകളുടെ ഇടയിലേക്കുമാണ് ഇതുപോലെ ബോംബുണ്ടാക്കുന്നത് പാർട്ടി തന്നെ അംഗീകരിക്കുകയും ബോംബുണ്ടാക്കുന്നവർ രക്തസാക്ഷികളായി മാറുകയും ചെയ്യുമ്പോൾ ഇതിനൊക്കെയാണോ മലയാളി ഡാ എന്ന് പറയേണ്ടി വരിക? അതെ, അത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള ഒരു വല്ല ഒരു ഒരു തരം നിർവികാരതയാണ് ഇപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ. സത്യം ഞാൻ പറയാണ്, എനിക്കൊക്കെ അങ്ങനെയാണ് ഇപ്പൊ തോന്നുന്നത്. നമ്മളൊക്കെ കേട്ട് കേട്ട് പലതും കേട്ട് കേട്ട് ഇതെവിടെയാണ്, നാം ഇതാണ് നമ്പർ വൺ കേരളം എന്ന് പറയുന്നത്, ഇങ്ങനെ ചെയ്യാനും അതിനെ ന്യായീകരിക്കാനും അതിനെ ആളുകളെ വീണ്ടും, എന്നിട്ട് ചെറുപ്പക്കാരൊക്കെ അതിനകത്തേക്ക് പോവുകയാണെന്ന്, ഇത്രയ്ക്ക് ഉണ്ടായിട്ട് പോലും, ഇത്രയ്ക്ക് അപകടങ്ങൾ ഉണ്ടായിട്ട് പോലും, ജീവന്റെ മറ്റൊരാളെ കൊല്ലാനാണ് എന്ന് അറിഞ്ഞിട്ട് പോലും അതിലേക്ക് പോകാൻ ആളുകൾ ഉണ്ടാവുന്നു.
അതാണ് അതിന്റെ മറ്റൊരു രസം. അങ്ങനെ ആ തരത്തിൽ ഒരു മതം പോലെ എന്നൊരു ഒരു അതുപോലെയാണ് ഈ പാർട്ടി സംവിധാനം ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭ്രാന്താണ് എന്ന് എനിക്ക് തോന്നുന്നു. ആ തരത്തിലേക്ക് ഇത് തിരുത്തേണ്ടതാണ്. അതൊരു പുനർവിചിന്തനം ഉണ്ടാകട്ടെ സമൂഹത്തിന്. എല്ലാവരും ഇത്തരത്തിൽ ഇതിനെതിരെ പ്രതികരിക്കട്ടെ. എല്ലാ സാംസ്കാരിക ബുദ്ധിജീവികളും ബുദ്ധിജീവികളാണെങ്കിൽ അവരൊക്കെ ഒന്ന് സ്വയം വിമർശനം നടത്തിയിട്ട് ഇതൊക്കെ ഞങ്ങൾ ന്യായീകരിക്കുന്നത് ശരിയാണോ, ഇതിനെതിരെ പറയണ്ടേ, ഇതൊരു മാതൃ, ഇത് ഇതല്ലാത്തൊരു കേരളമല്ലേ നമുക്ക് വേണ്ടത്, ഇതല്ലാത്തൊരു മനുഷ്യരെയല്ലേ നമുക്ക് വേണ്ടത്, ഒരു സ്നേഹവും ദയയും കാരുണ്യവും ഒക്കെ ഉള്ള ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു പുനർവിചിന്തനം അവർ നടത്തി അത്തരത്തിലൊരു പ്രതികരണത്തിലേക്ക് നമ്മൾ കാതോർക്കുകയാണ്. ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. വെറുതെ അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കവയ്യ. ഇപ്പൊ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ളത് ഇവിടുന്ന് യുവാക്കളെല്ലാം പോകുന്നു, വിദേശത്തേക്ക് പോകുന്നു, അവർ പിന്നെ തിരിച്ചു വരുന്നില്ല. അപ്പൊ നമ്മുടെ യുവാക്കളെയൊക്കെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ട സംവിധാനങ്ങൾ നമുക്ക് വേണമെന്നൊക്കെ വലിയ തലത്തിൽ സർക്കാർ തലത്തിൽ മന്ത്രിമാരും ഒക്കെ ചർച്ച ചെയ്യുന്നതും പ്രസ്താവനകൾ നടത്തുന്നതും ഒക്കെ കണ്ടതാണ്. എന്തു പറഞ്ഞാണ് നമ്മുടെ ഇവിടുന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി പോകുന്ന യുവാക്കളെ നമ്മൾ പിടിച്ചു നിർത്തേണ്ടത്? ഈ യുവാക്കളൊക്കെ ഈ യുവ 20, 22, 25, 28 വയസ്സിൽ പാർട്ടിക്ക് വേണ്ടി ബോംബുണ്ടാക്കി കൊല്ലപ്പെടുന്ന ആളുകളെ കണ്ടാണോ നമ്മൾ ഈ യുവാക്കളെയൊക്കെ പിടിച്ചു നിർത്തുന്നത്? പിന്നെ എങ്ങനെ കേരളത്തിൽ നിന്ന് യുവാക്കളടക്കമുള്ളവർ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കും? അല്ല, തീർച്ചയായിട്ടും അത് തന്നെയാണ് അതിന്റെ പ്രശ്നം. ഒരു സംശയവുമില്ല. ഇപ്പം ഇവര് പുറത്തേക്ക് വിദേശത്തേക്ക് പോകുന്നില്ല എന്നൊക്കെ നമ്മുടെ ഭരണകർത്താക്കൾ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അവരൊന്ന് കണക്കുകളെടുത്ത് പരിശോധിക്കട്ടെ. ചെറുപ്പക്കാർക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല. എല്ലാവരും എടുത്തിട്ട് പുറം രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും അവിടേക്കാണ് താല്പര്യം. കാരണം നമ്മുടെ നാട്ടിൽ നിന്നാൽ എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങിയാൽ അതിന് സമരങ്ങളായിരിക്കും, അതിന് പ്രശ്നങ്ങളായിരിക്കും. അവിടെ നിൽക്കാൻ വേണ്ടി കഴിയില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ വൈരാഗ്യം ഉണ്ടാകും. ഏറ്റവും അധികം ക്രിമിനൽ പ്രവർത്തനം നടക്കുന്നൊരു നാടായിട്ട് കേരളം മാറില്ലേ? നമ്മൾ ഈ സമീപ ദിവസങ്ങളിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയെത്ര അനുഭവങ്ങൾ ഇപ്പോഴും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കൊല്ലാത്ത ദിവസങ്ങൾ അച്ഛൻ മകനെ കൊല്ലുന്നു, മകൻ അച്ഛനെ കൊല്ലുന്നു, അങ്ങനെ കണ്ട് ഓരോ ദിവസവും ക്രിമിനലിസം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ചില സംഗതികളൊക്കെ ആളുകളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ ന്യായീകരിക്കുകയും അത് ശരിയാണെന്ന് സ്ഥാപിക്കുകയും അവരെ വീരന്മാരെ വീരപരിവേഷം കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ചെറുപ്പക്കാരുടെ അടുത്ത് ഇതൊക്കെ വലിയ വീരകൃത്യങ്ങളാണ് എന്ന തോന്നൽ ഉണ്ടാവുമല്ലോ. ആ തരത്തിലേക്കാണ് ഇന്നത്തെ പ്രത്യേകിച്ചും നിലവിലുള്ള സോഷ്യൽ മീഡിയയുടെ പ്രവർത്തനങ്ങൾ ഒക്കെ അങ്ങനെയൊക്കെ ചില ചിന്തകളും വികാരങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിന് സഹായകരമാകുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊക്കെ വലിയ അപകടകരമാണ്. അത് തിരിച്ചറിഞ്ഞ് തിരുത്തേണ്ടവർ തിരുത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇനി അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ അനുഭവങ്ങളുള്ള ആൾ കൂടിയാണല്ലോ. എന്ന് തിരുത്താനാണ് ഇത്? ഇന്നോ ഇന്നലെയോ നമ്മുടെ നാട്ടിൽ തുടങ്ങിയതല്ല ഈ കൊലവിളികളും ബോംബേറും കൊലപാതകങ്ങളും. ഇത് തിരുത്തേണ്ട സമയമൊക്കെ എന്നേ അതിക്രമിച്ചു കഴിഞ്ഞു. ഞങ്ങൾ തിരുത്തുക എന്നൊരു പദത്തിന് തന്നെ പ്രസക്തി ഇല്ലാതായി മാറി. എന്നാലും പറഞ്ഞു പോവുകയാണ് തിരുത്തട്ടെ എന്ന്. നമുക്ക് അതല്ലേ പറയാൻ സാധിക്കുള്ളൂ. നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാതൃകാപരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊണ്ടുപോകണം എന്ന് വിചാരിക്കുക. അങ്ങനെ തിരുത്തി മുന്നോട്ട് പോവുക എന്നതല്ലാതെ നമുക്ക് എന്താണ് ഈ കാര്യത്തിൽ ഒരു നിലപാടെടുക്കുക? തിരുത്തില്ല എന്ന് നമുക്കറിയാം. എന്നാലും പറയാ, ചില ആളുകൾക്കെങ്കിലും ബോധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അങ്ങനെ ഒരു ആലോചന നടത്തട്ടെ. ഇപ്പോ പല കേസുകളും സമരങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കാൻ വേണ്ടി മുൻകൈയെടുക്കുന്ന ആളുകൾ ഇത്തരത്തിലെ ചില കാര്യങ്ങൾ കൂടി തീർപ്പാക്കാൻ വേണ്ടി മുൻകൈ. ചെറുപ്പക്കാരുടെ ജീവിതം തകർത്ത് ആ കുടുംബങ്ങളെ തീരാ കണ്ണീരിലേക്ക് തള്ളിവിടുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇതുപോലെയുള്ള പ്രവർത്തികൾ ചെയ്താണ് വീണ്ടും കുറേയേറെ ആളുകളെങ്കിലും ഇതുപോലുള്ള ചതിക്കുഴികളിലേക്ക് പാർട്ടിയോടുള്ള അതിരുകളില്ലാത്ത വിധേയത്വം കൊണ്ട് തങ്ങളുടെ ജീവിതവും തങ്ങളുടെ കുടുംബത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ നശിപ്പിക്കുന്ന പ്രവർത്തികളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. ഇതുപോലുള്ള രക്തസാക്ഷി സ്മാരക മന്ദിരങ്ങൾ ഒരു മനുഷ്യനും ഒന്നും നേടിത്തരുന്നില്ല, ഒരു കുടുംബത്തിനും ഒരു സമാധാനവും നേടിത്തരുന്നില്ല എന്ന തിരിച്ചറിവ് ഇതുപോലെ നിയന്ത്രണമില്ലാതെ പോകുന്ന ആളുകൾ ഓർക്കുക എന്നത് മാത്രമേ ഉള്ളൂ.